ഹലോ, ത്രില്ലർ സിനിമാ പ്രേമികൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, കൊറിയൻ സിനിമ കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളി സ്പാനിഷ് ത്രില്ലർ സിനിമകളാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ പറയുകയാണെങ്കിൽ കൊറിയൻ ത്രില്ലറും സ്പാനിഷ് ത്രില്ലറും ഒക്കെ ഒരേ തട്ട് തന്നെയാണ്. കാരണം ഒരു പ്രെഡിക്റ്റബിലിറ്റി ഇല്ലാത്ത രീതിയിലുള്ള സ്ക്രിപ്റ്റിംഗ് തന്നെയാണ്. അത് രണ്ട് ഇൻഡസ്ട്രി ആയാലും, കൊറിയൻ ആയാലും സ്പാനിഷ് ആയാലും വേറെ ലെവലാണ്. അപ്പം ഇത് കൊറിയൻ സ്പാനിഷ് മാത്രമല്ല, പറയാനാണെങ്കിൽ വേറെ പലതുണ്ട്. അപ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോ തന്നെ ചെയ്യാം. അപ്പം ഞാൻ തൽക്കാലത്തേക്ക് അത് പറയുന്നില്ല, ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 സ്പാനിഷ് സൈക്കോ ത്രില്ലർ സിനിമകൾ. നമ്പർ 5, സ്ലീപ് ടൈറ്റ്. സ്ലീപ് ടൈറ്റ് എന്ന് പറഞ്ഞ സിനിമ 2011 ഇറങ്ങിയ സിനിമയാണ്. എന്താണ് ഈ സിനിമയുടെ കഥ? സീസർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. സീസർ എന്ന് പറയുന്ന സ്പെയിനിലെ ഒരു ചെറിയ ടൗൺ, അവിടെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ അപ്പാർട്ട്മെന്റിന്റെ കാവൽക്കാരനാണ്, ഒരു സെക്യൂരിറ്റിയാണ് ഈ സീസർ. ഈ സീസർ ആണ് ആ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പൊ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സീസർ ആണ്. സീസർ ശരിക്കും പറഞ്ഞാൽ ഒരു അൾട്ടിമേറ്റ് സൈക്കോയാണ്. അത് ഞാൻ പറയാൻ കാരണം, സീസറിനൊരു സ്വഭാവമുണ്ട്, മറ്റുള്ളവരധികം സന്തോഷിക്കുന്നത് കാണാൻ പാടില്ല. പുള്ളി വിചാരിച്ചിരിക്കുന്നത് പുള്ളിക്ക് സന്തോഷിക്കാനുള്ള അവകാശമില്ല, സന്തോഷിക്കാനുള്ള ഒരു ഹോർമോൺ ഒന്നും പുള്ളിക്കില്ല എന്നുള്ള രീതിയിലാണ്. മറ്റൊരാള് സന്തോഷിക്കുന്നത് പുള്ളിക്ക് ഒരിക്കലും കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട്, ഇനി ഞാൻ അങ്ങോട്ട് പറഞ്ഞത് സ്പോയിലറാണ്, അപ്പൊ ഇത്രയും കണ്ടു നോക്കുക. അപ്പൊ അങ്ങനെ ഒരാൾ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അയാൾ തീർച്ചയായിട്ടും നമുക്കെതിരെ അറ്റാക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് സിനിമയുടെ പ്ലോട്ട് പോകുന്നത്. അപ്പൊ ഇനി ഞാൻ പറഞ്ഞ അത് സ്പോയിലറായിരിക്കും. നിങ്ങൾ സിനിമ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ എന്റെ ലിസ്റ്റിൽ 4-ാമത്തെ സിനിമയാണ് ദ ഇൻവിസിബിൾ ഗാർഡിയൻ. എന്താണ് ഈ സിനിമയുടെ കഥ? ഒരു മലഞ്ചെരുവില് ഒരുപാട് പെൺകുട്ടികളെ റേപ്പ് ചെയ്തിട്ട് കൊന്നു കൊണ്ട് ഡംപ് ചെയ്യുന്നു. അപ്പോൾ ഇത് കുറേ പെൺകുട്ടികൾ ഇങ്ങനെ മിസ്സിംഗ് ആയി, അവരെ കാണാതായി കഴിയുമ്പോൾ അന്വേഷണം തുടങ്ങുന്നു. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത് അമ്മയ എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം. അപ്പോൾ ഈ പെൺകുട്ടി അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ റിയൽ ലൈഫുമായിട്ട് കുറച്ച് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ബാക്കി ഞാൻ പറഞ്ഞ സ്പോയിലറായി പോകും. അപ്പോൾ കഥയിലേട്ട് ഞാൻ കൂടുതൽ കടക്കുന്നില്ല, കണ്ടിരിക്കാൻ കിഡിൽ വേണം. കാരണം ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും ലാഗില്ലാണ്ടാണ് സിനിമ കൊണ്ടുപോയേക്കണം. ആ രീതിയിലുള്ള മേക്കിംഗ് ആണ്, എസ്പെഷ്യലി ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക, ദ ഇൻവിസിബിൾ ഗാർഡിയൻ എന്നാണ് സിനിമയുടെ പേര്. എൻ്റെ ലിസ്റ്റിലെ 3-ാമത്തെ സിനിമ മാർഷൽ ആർട്ട്. എന്താണ് ഈ സിനിമയുടെ കഥ? ഞാൻ ഈ സിനിമയെ പറ്റി ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ശരിക്കും പറയുന്നത് ഒരു സൈക്കോപാത്ത് സിനിമയല്ലെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ഞാനിതിനെ ഒരു സൈക്കോപാത്ത് സിനിമയുടെ ഗണത്തിൽ പെടുത്തും. കാരണം ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോപാത്തിനെ നമ്മൾ കാണിക്കുന്നില്ല. സൈക്കോപാത്തിൻ്റെ സ്റ്റോറിയോ സൈക്കോപാത്ത് എങ്ങനെയായി അയാളൊരു സൈക്കോയാണെന്ന് ഒന്നും കാണിക്കുന്നില്ല. ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് രണ്ട് പെൺകുട്ടികളെ കാണാതാവുന്നു. ഒരേ വീട്ടിലെ രണ്ട് പെൺകുട്ടികളെ കാണാതാവുന്നു. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ, രണ്ട് ഡിറ്റക്റ്റീവ്സ് വരുന്നു. അത് സ്പെയിനിലെ ഒരു ഒറ്റപ്പെട്ട ഗ്രാമമാണ്, മാർഷ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഒറ്റപ്പെട്ട ഗ്രാമമാണ്. അപ്പോൾ അവിടേക്ക് രണ്ട് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വരുന്നു, അവർ ഇത് അന്വേഷിക്കുന്നു. അവരുടെ വിശ്വാസവും അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതുപോലെ ഈ സിനിമ മുന്നോട്ട് പോകുന്ന രീതി, സ്ലോ പേസിൽ തുടങ്ങി വലിയ ട്വിസ്റ്റുകളൊന്നുമില്ല, പക്ഷേ എങ്കിൽ പോലും നമ്മളെ പിടിച്ചിരുന്ന രീതിയിലുള്ള മേക്കിംഗ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയാണ്. അപ്പോൾ ഈ സിനിമ അങ്ങനെ ബിൽഡ് ചെയ്ത് ഒരു വലിയ ഇതിലേക്ക് പോകണം. പക്ഷേ അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്ലൈമാക്സ് അല്ല. ആ ഒരു വലിയ സൈക്കോപാത്തിനെയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും, പക്ഷേ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ, അത് പേഴ്സണലി കണ്ടു നോക്കിയിട്ട് ഓരോരുത്തർ പറയേണ്ട അനുഭവമാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ക്ലൈമാക്സ് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിവേ, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് മാർഷ്ലാൻഡ്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ കാണണം, ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഓക്കെ, എൻ്റെ ലിസ്റ്റിലെ 2-ാമത്തെ സിനിമയാണ് ദ സീക്രട്ട് ഇൻ ദെയർ ഐസ്. ഈ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് 25 വർഷം മുമ്പ് അന്വേഷിച്ച ഒരു കേസ്, അത് എങ്ങും എത്താതെ പോയൊരു കേസ്. അതിൻ്റെ പ്രതിയെ പിടിച്ചിട്ടില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങും എത്തിയിട്ടില്ല. കേസൊന്നും തെളിഞ്ഞിട്ട് പോലുമില്ല. കേസ് എന്ന് പറയുന്നത് പെൺകുട്ടിയെ കാണാതായി റേപ്പ് ചെയ്ത് കൊന്ന ഒരു കേസാണ്. അപ്പോൾ 25 വർഷത്തിന് ശേഷം ഈ കേസ് ഇത് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതൊരു നോവലാക്കി എഴുതാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഴയ ആളുകളൊക്കെ റീയൂണിറ്റ് ചെയ്യുന്നു, അപ്പോൾ പഴയ സംഭവങ്ങളൊക്കെ ഓർത്തെടുക്കുന്നു. അവിടെ നിന്ന് ഒരു ത്രില്ലർ സിനിമ സ്റ്റാർട്ട് ചെയ്യണം. ഈ സിനിമ എൻ്റെ പൊന്നു കൂട്ടുകാരെ നിങ്ങൾ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു ഐറ്റമാണ്. എനിക്ക് ഇതിൻ്റെ ക്ലൈമാക്സ് കണ്ടിട്ട് എന്താ പറയുക, നമ്മുടെ മമ്മൂക്കൻ്റെ അനിയാവർത്തനവും ലാലേട്ടൻ്റെ സദയമൊക്കെ കണ്ടിട്ട് നമുക്ക് ഒരു ഉറക്കം വരാത്തൊരു അവസ്ഥയുണ്ടല്ലോ, അതുപോലൊരു അവസ്ഥയാണ്. ഒരു മനുഷ്യനോട് ഒരു ഇങ്ങനൊരു കാര്യം ചെയ്യരുത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നമ്മൾ ആലോചിച്ചു പോകും. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് ഭയങ്കരമാണ്, കൊല്ലാതെ കൊല്ലുന്ന ഒരു സംഭവമാണ്. അത് നിങ്ങൾ കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ സിനിമ ഓസ്കാർ വിന്നിംഗ് സിനിമയാണ്. അപ്പോൾ എൻ്റെ ലിസ്റ്റിലെ 1-ാമത്തെ സിനിമ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ് മേ ഗോഡ് സേവ് അസ്. ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കഥയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ സ്പാനിഷ് ത്രില്ലറിനോട് കൂടുതൽ ഒരു ഇഷ്ടം കിടക്കുന്നത്. നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള ചിന്താഗതിയാണ് ഉമ്മാര്. ഈ സിനിമയുടെ കഥ ഞാൻ പറയാം, പറയാൻ എനിക്കൊരു ചളുപ്പുണ്ട്, എന്നാലും ഞാൻ പറയാണ്. ഒരു ഇപ്പോൾ സ്പെയിനിലെ ഒരു പട്ടണത്തിൽ അടിക്കടിയായി
ഈ പ്രായമായ വയോധികർ, അതായത് അവർക്ക് നടക്കാനും വയ്യാതെ നടക്കുന്ന പ്രായമായ അമ്മൂമ്മമാരെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന ഒരു സൈക്കോപാത്ത്, ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പറയാൻ പോലും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ക്രൂരമായ സൈക്കോപാത്തിനെ അന്വേഷിച്ച് രണ്ട് ഡിറ്റക്റ്റീവ്സ്, അവർക്ക് സംഭവിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്, അവരുടെ ലൈഫിൽ കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ആയിട്ട് ഇവർ അന്വേഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ ക്ലൈമാക്സിൽ വില്ലനെ പിടിക്കുന്ന ഒരു സംഭവമുണ്ട്. ആ വില്ലൻ ഒരു രക്ഷയില്ല, അവനെ കണ്ടാൽ പോലും നമുക്ക് പേടിയാവും. ആ രീതിയിലുള്ള ഒരു ക്രൂരമായ സൈക്കോയാണ്. അപ്പൊ ഇത് കൂടെ ഞാൻ സിനിമയെ പറ്റി പറയുന്നില്ല. മേ ഗോഡ് സേവ്സ് എന്നാണ് സിനിമയുടെ പേര്. കിഡിലും പടമാണ്, നിങ്ങൾ കാണണം, കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എന്റെ ഇഷ്ടപ്പെട്ട സ്പാനിഷ് സൈക്കോ ത്രില്ലർ സിനിമകൾ. ഇനി ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അതോ ഞാൻ ഏതെങ്കിലും എന്റെ ലിസ്റ്റ് ചേർക്കാത്തുണ്ടെങ്കിൽ താഴെ കമന്റ് ഇടുക. നിങ്ങൾക്ക് ഏതെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും കമന്റ് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. സിനിമയെ കുറിച്ച് സംസാരിക്കാനുള്ള ആളുകളൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസ് ഇനി ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.